പി സ്കൂളിലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ഒരിക്കയുടെ ഭാഗമാവാൻ ഞാനുമുണ്ട്. എൻ്റെ പേര് ഡോക്ടർ സുമി. ഞാനൊരു ഹോമിയോ മെഡിക്കൽ ഓഫീസറാണ്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് സിംഗപ്പൂരിൽ നിന്നാണ്. ഇവിടെ കുടുംബത്തോടൊപ്പം താമസിക്കുകയാണ്, അതോടൊപ്പം ഹോമിയോപ്പതി പ്രാക്ടീസും ചെയ്യുന്നുണ്ട്. എനിക്കറിയാം, നമ്മളെല്ലാവരും ഒരു കുഞ്ഞു വൈറസ് കാരണം നമ്മുടെ എല്ലാം വ്യക്തി സ്വാതന്ത്ര്യങ്ങൾക്ക് കടിഞ്ഞാനിട്ടിരിക്കുകയാണ് അല്ലേ. നിങ്ങൾക്ക് സ്കൂളിൽ പോവാൻ പറ്റുന്നില്ല. സാമൂഹ്യ ജീവിയായ മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ആകെ നിയന്ത്രണങ്ങളാണ് അല്ലേ. ഈ ഒരു സമയത്തും നമ്മൾ എന്താ സമൂഹത്തിൽ എന്താ കാണുന്നത്? പറഞ്ഞതൊന്നും അനുസരിക്കാതെ പരസ്പരം വഴക്കിടുന്ന ആളുകൾ. ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് മുൻകാലങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായി, അത് നമ്മൾ അതിജീവിച്ചു, ഒരുമിച്ച് നിന്ന് അതിജീവിച്ചു. ഇതും നമ്മൾ ഒരുമിച്ച് നിന്നാൽ അതിജീവിക്കാം. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെയുള്ള ഓരോരോ അനുഭവങ്ങളും നമുക്ക് തിരിച്ചറിവുകൾ നൽകേണ്ടതാണ് എന്ന് നമ്മൾ അറിയാതെ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആവുന്നത്? നമുക്ക് നമ്മളിലുള്ള മനുഷ്യത്വം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിത് എന്തിനാ നിങ്ങളോടൊക്കെ പറയുന്നത്? നിങ്ങൾക്ക് തോന്നില്ലേ ഈ ഡോക്ടർക്ക് എന്താ? പറയാൻ കാരണമുണ്ട്. കാരണം നാളത്തെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. ഇഷ്ടമുള്ള ആൾക്ക് എന്തൊക്കെയാ വേണ്ടത്? അവർക്ക് സഹജീവികളോട് സ്നേഹം, ബഹുമാനം, ദയ, ഇതെല്ലാം വേണം. അത് നമ്മൾ ചെറുതാവുമ്പോഴേ നമ്മൾ എങ്ങനെയാ അതൊക്കെ ശീലിക്കുക? നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഈ സമയത്ത് നിങ്ങൾ ഏതായാലും വെറുതെ ഇവിടെ ഇരിക്കുകയാണ്, വീട്ടിലിരിക്കുകയാണ്. അപ്പോ നമുക്ക് നമ്മുടെ ശീലങ്ങളൊക്കെ ഒന്നുകൂടെ നന്നാക്കിയാലോ? അപ്പൊ എന്തൊക്കെയാ, എന്തൊക്കെ നല്ല കാര്യങ്ങളാ വേണ്ടത്? നമുക്ക് വേണ്ടത് എന്തൊക്കെയാ? അച്ചടക്കം വേണം, ആത്മവിശ്വാസം വേണം, വിനയം വേണം. സാമൂഹ്യ ജീവി ആയതുകൊണ്ട് നമുക്ക് പരിസരബോധം വേണം, സാമൂഹിക ബോധം വേണം. ഇതെല്ലാം ഉണ്ടായാൽ നമ്മള് നല്ല നന്മയുള്ള ഒരാളാവാം. എന്താ ഈ അച്ചടക്കം? അച്ചടക്കം എന്ന് വെച്ചാല് എല്ലാത്തിനും ചിട്ടയോടെയുള്ള ഒരു ജീവിതം. ഒരു എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മൾ അച്ചടക്കം എന്ന് പറയാം. അച്ചടക്കം ഉള്ള ഒരാൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു നല്ല കാര്യമാണ് സമയബോധം. എന്റെ ഈ സമയം ഇന്നതിനുള്ളതാണ് എന്നുള്ള ഒരു ബോധം ഉണ്ടാവും. നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്തുള്ള അതേപോലെയാണോ നിങ്ങളിപ്പോ വീട്ടിലിരിക്കുമ്പോ ചെയ്യുന്നത്? മിക്കവാറും ആയിരിക്കില്ല. അച്ചടക്കമുള്ള ഒരാൾ എന്താ ചെയ്യാ? എല്ലാ ദിവസവും രാവിലെ ഒരു കൃത്യസമയത്ത് എണീക്കാൻ ശ്രമിക്കും, എണീക്കും. പിന്നെ ബാക്കി ഞാൻ എന്തൊക്കെ ചെയ്യണം, ഇന്നത്തെ ദിവസം എനിക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒന്ന് ശീലിക്കുക. അതുപോലെ തന്നെ രാവിലെ എണീക്കുമ്പോ നമുക്ക് പറയാവുന്ന, നമ്മൾ എണീക്കുമ്പോ നമുക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന തരത്തിൽ നമ്മൾ ജീവിക്കും. നല്ലതിന് വേണ്ടി മാത്രം, നല്ലത് മാത്രം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ചീത്തതിലേക്ക് പോവാതിരിക്കുക. അതിനെന്താ ചെയ്യാം? രാവിലെ എണീക്കുമ്പോ നമ്മൾ എണീറ്റ ഉടനെ ഒന്ന് ദൈവത്തിനോട് നന്ദി പറയാം. എന്താണ് കാര്യം? എന്താണ്? നമുക്ക് ഇന്നും ഒരു ദിവസമുണ്ട്, ഇന്നും എനിക്ക് ദൈവം തന്നിട്ടുണ്ടല്ലോ. എന്റെ ഇഷ്ടമുള്ളവരോടൊത്ത്, എന്നെ സ്നേഹിക്കുന്നവരോടൊത്ത് ജീവിക്കാൻ ഇതാ ഇന്നും കൂടെ ഞാൻ നല്ല ആരോഗ്യവാനായിട്ടുണ്ട്. നമുക്കൊന്നും അറിയില്ല നാളെ എന്താവും, മറ്റന്നാൾ എന്താവും, ഒന്നും നമുക്കറിയില്ല. അപ്പൊ ഇന്നൊരു സന്തോഷത്തോടെ എനിക്ക് ആരോഗ്യമുള്ള കൈകളുണ്ട്, കാലുകളുണ്ട്, എന്റെ ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല, എന്റെ മനസ്സിനും കുഴപ്പമൊന്നുമില്ല. ഇന്ന് നല്ല സന്തോഷത്തോടെ ഞാൻ ഉണ്ട് എന്നുള്ളൊരു സന്തോഷത്തോടെ രാവിലെ എണീറ്റാൽ ആ ദിവസം ഫുള്ള് നമുക്ക് എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവും, നല്ലത് ചെയ്യാൻ തോന്നും. നേരെ മറിച്ച് രാവിലെ എണീക്കാണ്, ഷോ രാവിലെ ആയല്ലോ, എനിക്കിനി കിച്ചണിൽ എന്താ, അമ്മ വിചാരിക്കാം കിച്ചണിൽ എന്തൊക്കെ പണിയുണ്ട് ചെയ്യാൻ. ഓ, മക്കൾക്ക് അത് ചെയ്തു കൊടുക്കണം, ഇത് ചെയ്തു കൊടുക്കണം, വല്ലാത്തൊരു ദിവസം തന്നെ എന്ന് പറഞ്ഞ് എണീക്കുമ്പോ നമുക്ക് എന്താ തോന്നുക? ഒന്നും ചെയ്യാൻ തോന്നില്ല. നമുക്ക് അതിനോട് ഒരു ഇഷ്ടം ഉണ്ടാവില്ല. നമുക്ക് ജീവിതത്തിനോട് എന്താ വേണ്ടത്? ഇഷ്ടം വേണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനോടൊരു ആത്മാർത്ഥത വേണം. അങ്ങനെ എന്നും നിങ്ങളപ്പോ അച്ചടക്കം ശീലിക്കുക.
പിന്നെ വേണ്ടതെന്താ? അച്ചടക്കമുള്ളാല് എവിടെ പോയാലും വിജയിക്കും. അതുപോലെ വേണ്ടതെന്താ? ആത്മവിശ്വാസം. ആത്മവിശ്വാസം ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സാധനമാണ്. ആത്മവിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് എവിടെയും എത്താൻ പറ്റില്ല. ആത്മവിശ്വാസം ഇല്ലാത്ത ആളെങ്ങനെയാ ഉണ്ടാവുക? അവർക്ക് ഭയങ്കര ഷൈ ആയിരിക്കും. എപ്പോഴും തോന്നും എന്നെ ഒന്നിനും കൊള്ളൂല്ല, എനിക്ക് ഒരു കഴിവില്ല, എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പോകാനൊക്കെ ചമ്മലാണ്, ഞാൻ എങ്ങനെയാ, എന്തിനാ ഞാനിങ്ങനെ ജീവിക്കണേ, ഇങ്ങനെ എന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിയാൽ നമുക്ക് എന്ത് തോന്നും? നമുക്ക് ജീവിതത്തോട് തന്നെ ഇഷ്ടം തോന്നില്ല. നമ്മളെന്ത് ചെയ്യും? നമ്മളിങ്ങനെ അങ്ങനെ അങ്ങനെ അത് കൂടിക്കൂടി ഒന്നും അതിനെ ഒന്ന് തിരിച്ച് മാറ്റാതെ ഇരുന്നാൽ നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ എങ്ങനെയാ നമ്മൾ ആത്മവിശ്വാസം കൂട്ടുക? ആത്മവിശ്വാസം കൂട്ടാൻ നമ്മള് അങ്ങനെ ആത്മവിശ്വാസം കുറവുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയാ, ഇന്നിപ്പോ എക്സാമിന് ഞാൻ തോറ്റു, നാളത്തെ എക്സാം, അപ്പൊ വിഷമിച്ച് അയ്യോ എനിക്കിനി ഒന്നിനും പറ്റില്ല, ഇനി അടുത്ത പ്രാവശ്യം ഞാൻ ജയിക്കേ ഇല്ല എന്ന് വിചാരിച്ചാൽ നമ്മൾ ജയിക്കില്ല. നേരെ മറിച്ച് നിങ്ങൾ പറയാണ്, എനിക്ക് ഈ സാരമില്ല, അടുത്ത പ്രാവശ്യം എനിക്ക് ഇതിനേക്കാൾ നല്ല മാർക്ക് ഞാൻ വാങ്ങും എന്ന് എന്റെ മനസ്സിനോട് ഞാൻ ഇങ്ങനെ പറയാ, ഡെയിലി പറയാ, ഡെയിലി അത്രയ്ക്ക് മനസ്സുകൊണ്ട് പറയണം. വെറുതെ പറഞ്ഞാൽ പോരാ, ആൾക്കാരെ ബോധിപ്പിക്കാനല്ല, നമ്മളെല്ലാം നമ്മളെ ബോധിപ്പിക്കാനാണ് ചെയ്യേണ്ടത്. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ പാടില്ല. അതില് ഇപ്പൊ ആളുകൾ ചെയ്യുന്നതൊക്കെ മറ്റുള്ളവരെ ബോധിപ്പിക്കാനാണ്, അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്നത് ചെയ്യാം. അപ്പൊ നമ്മൾ മനസ്സിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നാളെ നല്ല മാർക്ക് കിട്ടും. അതിനുവേണ്ടി ഞാൻ ഇന്ന് പറഞ്ഞാൽ നാളെ ഞാന് എനിക്ക് മാർക്ക് വാങ്ങാൻ ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ ഞാൻ ചെയ്യും. നന്നായി ആ പോർഷൻസ് വായിക്കും, പഠിക്കും. ഇതേപോലെ എല്ലാ കാര്യത്തിലും വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനും അങ്ങനെ മനസ്സിനോട് പറയാ, എനിക്ക് പറ്റും, എനിക്ക് പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മള് ലക്ഷ്യബോധത്തിലെത്തും. അവിടെ അപ്പൊ എന്തുണ്ടായി? നമുക്കൊരു ലക്ഷ്യബോധമുണ്ടായി. അപ്പോ ആത്മവിശ്വാസമുള്ള കുട്ടികളാവുക. പിന്നെ എക്സാമിന്റെ സമയത്ത് ഈ ആത്മവിശ്വാസം കുറവുള്ളവർക്ക് എക്സാമിന്റെ സമയത്ത് ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പൊ ടെൻഷനൊക്കെ കുറയ്ക്കാൻ നമ്മൾ എന്താ ചെയ്യുക? നമ്മള് എക്സാമിന്റെ അന്ന് തലേന്ന് സാധാരണ പോലെ തന്നെ ഉറങ്ങുക, ടെൻഷൻ അടിച്ചിരിക്കൊന്നും വേണ്ട. എക്സാമിന്റെ അന്ന് നമ്മള് രാവിലെ എക്സാം ഹാളിൽ പോകുമ്പോ അവിടെ ഇരിക്കുമ്പോ ആദ്യം തന്നെ പ്രാർത്ഥിച്ച് കണ്ണ് ചിമ്മി ഒരു എക്സാം പേപ്പർ കിട്ടുന്നതിന് കുറച്ച് മുന്നേ പ്രാർത്ഥിക്കുക, എന്നിട്ട് പറയുക, കണ്ണ് ചിമ്മിയിട്ട് ഇങ്ങനെ വിചാരിക്കുക, നിങ്ങള് മനസ്സിൽ വിചാരിക്കുക, എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ വന്നു, നല്ല ക്വസ്റ്റ്യൻ പേപ്പർ, എനിക്കെല്ലാം അറിയുന്ന ക്വസ്റ്റ്യൻസ് മാത്രം വരുന്നതായിട്ട് ഒന്ന് സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിക്കുമ്പോ നല്ലൊരു പോസിറ്റീവ് വൈബ്സ് കിട്ടും, നമുക്ക് ടെൻഷനൊക്കെ ഒന്ന് കുറയും. അപ്പൊ തന്നെ അത് തന്നെ എക്സാമിന് നല്ല മാർക്ക് വാങ്ങാൻ, ഒരു ടെൻഷൻ കുറയ്ക്കാൻ ഉള്ള ഒരു വലിയ കാര്യമാണ്. പിന്നെ അച്ഛനമ്മമാരെ ആത്മവിശ്വാസം കൂട്ടാൻ കുട്ടികളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാം? അത് എന്തൊക്കെയാ ചെയ്യേണ്ടത്? ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടിയിട്ട് അവരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുക. കാര്യങ്ങളൊക്കെ അവർക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അതിൽ പ്രോത്സാഹിപ്പിക്കുക. അല്ലാതെ അത് ശരിയായില്ല, ഇത് ശരിയായില്ല, നോ പറയാതിരിക്കുക. നോ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നോ പറയുന്ന കുട്ടികൾ എപ്പോഴും ആത്മവിശ്വാസം കുറഞ്ഞു പോകുമായിരിക്കും. അവർക്ക് ഇപ്പൊ ഇഷ്ടമായില്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കുക, ആ കുഴപ്പമില്ല മോനെ, ഇനി ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നെ എന്തൊക്കെയാ നമുക്ക് വേണ്ടത്? വിനയം വേണം. നമ്മൾ വലിയ വലിയ ആൾക്കാരായി കഴിയുമ്പോ, വലിയ വലിയ ഉദ്യോഗാർത്ഥികളൊക്കെ ആയി കഴിയുമ്പോ, നമ്മള് വലിയ ജോലിയിലൊക്കെ കിട്ടി കഴിയുമ്പോ നമ്മൾ മറക്കാൻ പാടില്ലാത്തവരെ ആരൊക്കെയാ? അച്ഛൻ, അമ്മ, ഗുരുക്കന്മാര്, ഇവരെ ആരെയും നമ്മൾ മറന്നു പോകാൻ പാടില്ല. എപ്പോഴും ഗുരുത്വം വേണം. പിന്നെ പരിസരബോധം വേണം, സാമൂഹിക ബോധം വേണം. എന്താ പരിസരബോധം? പരിസരബോധം എന്ന് വെച്ചാല് പരിസരം വൃത്തിയായി സൂക്ഷിക്കാനുള്ള ഒരു ബോധം. അത് നമ്മള് വീട്ടിൽ നമ്മൾ ചെയ്താല്, വീട്ടിൽ നിന്ന് നമ്മളെല്ലാം നമ്മൾ വേസ്റ്റ് ഒക്കെ പുറത്ത് അവിടെ ഇവിടെ അലക്ഷ്യമായി കളയാതെ സ്വന്തമായിട്ട് ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടാക്കുക, അതിൽ കളയുക. ചെറിയ മക്കൾ മുതൽ കുറച്ച് വലിയ കുട്ടികൾ വരെ, വലിയ ആൾക്കാർ വരെ ഒക്കെ അങ്ങനെ ചെയ്തു നോക്കൂ. അപ്പൊ നാളെ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ നിങ്ങൾക്ക് പുറത്ത് വലിച്ചെറിയാൻ തോന്നില്ല. നമ്മള് അപ്പൊ അങ്ങനെ എല്ലാവരും ചെയ്താൽ എന്തായി? നമ്മളെ പരിസരം വൃത്തിയായി. പിന്നെ സാമൂഹിക ബോധം വേണം. നമ്മള് സാമൂഹ്യ ജീവിയാണ്. എന്റെ സ്വാതന്ത്ര്യം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. എനിക്ക് എല്ലാ സ്ഥലത്തും സ്വാതന്ത്ര്യം, മറ്റൊരാളുടെ ജീവിതത്തിൽ കയറി നമ്മൾ സ്വാതന്ത്ര്യം എടുക്കാൻ പാടില്ല. അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു നല്ല കാര്യമാണ് വായന. നന്നായിട്ട് വായിക്കാം.
ഈ ഏതായാലും വെറുതെ ഇരിക്കാണ്. അപ്പൊ നല്ല കാര്യങ്ങള് എന്തൊക്കെ വായിക്കാം, വായിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് കുറച്ച് വലിയ കുട്ടികളാണെങ്കിൽ ആത്മകഥകൾ വായിക്കാം. ഒരുപാട് ആത്മകഥകൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അവരെ ഫെയിലിയർ ടു സക്സസ്, അവരെന്തൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് വളർന്ന് വലിയ ആളായത് എന്നുള്ളൊരു ഇത് കിട്ടും. അത് വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ കിട്ടും. അതുപോലെ തന്നെ കുറെ യാത്രാ വിവരണങ്ങൾ വായിക്കാം, ഓരോ രാജ്യത്തെ കുറിച്ചുള്ള അവിടുത്തെ സംസ്കാരം ഒക്കെ അറിയാൻ ഇത് നല്ലതാണ്. കുഞ്ഞു മക്കൾക്ക് എന്തൊക്കെ ചെയ്യാം, കുഞ്ഞു മക്കൾക്ക് വായിക്കാൻ അറിയാത്ത മക്കളുണ്ടല്ലോ, ചെറിയ അവർക്ക് വായനാശീലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അച്ഛനമ്മമാർക്ക് നല്ല ബുക്കുകൾ വാങ്ങി കേൾപ്പിച്ചു കൊടുക്കാം. അപ്പൊ നല്ല രീതിയിൽ അവർക്ക് ആ വായനയോടുള്ള ഒരു ഇഷ്ടം ഉണ്ടാവും. നമ്മൾ ഭാവാർത്ഥത്തോടെ വായിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് പിന്നെ എന്താന്ന് ചോദിക്കും. അപ്പൊ അത് കുട്ടികൾക്ക് അങ്ങനെ വായനാശീലം വളർത്തുക. പിന്നെ നിങ്ങൾ എല്ലാവരും ഈ സമയത്ത് ഒരുമിച്ചാണ്, അച്ഛനമ്മമാരും കുട്ടികളും ഒക്കെ ഒരുമിച്ചാണ്. അപ്പോ ഒരു കുറച്ച് സമയം എല്ലാവരും കൂടെ ഫാമിലി മുഴുവനായിട്ട് ഇരുന്ന് എന്തെങ്കിലും സംസാരിക്കുക, അതിനു വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക. നമുക്ക് ഇന്ന് കുറെ ബന്ധങ്ങളുണ്ട്, പക്ഷേ നമുക്കിന്ന് അടുപ്പങ്ങൾ കുറവാണ്. അത് അടുപ്പമുണ്ടാക്കാൻ ശ്രമിക്കുക, അടുപ്പമുണ്ടാക്കുക ഫാമിലിയില്. അതെന്റെ അച്ഛനാണ്, ഇത് എന്റെ ചേട്ടനാണ്, കുറച്ച് നമ്മള് വലിയ കുട്ടികളായിട്ട് വലിയ വേറെ സ്ഥലത്താവുമ്പോ അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, ആ ഒരു ബന്ധം എന്നും നിലനിർത്തുക. അത് നമ്മള് തുടക്കത്തിലെ ഇപ്പോഴേ ഇതൊക്കെ ചെയ്യാം. ഇപ്പൊ ഈ സമയത്ത് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇതെല്ലാം ചെയ്ത്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിതത്തില് വിജയിച്ച് നല്ല കുട്ടികളാവാൻ, നല്ല നന്മയുള്ള കുട്ടികളാവാൻ നിങ്ങൾക്കാവട്ടെ. ഇതിനോടൊപ്പം തന്നെ ആരോഗ്യ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്കിതങ്ങ് അവസാനിപ്പിക്കാം. എന്തൊക്കെയാ, നമുക്കറിയാം പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കണം, മാസ്ക് ശരിയായ രീതിയിൽ ധരിക്കണം, പിന്നെ സാമൂഹിക അകലം പാലിക്കണം, അതോടൊപ്പം തന്നെ സാനിറ്റൈസർ ഉപയോഗിക്കണം. ഇതൊക്കെ ചെയ്യാം പുറത്തു പോകുന്നവര്. പിന്നെ റിവേഴ്സ് ക്വാറന്റൈനിൽ ഇരിക്കാനുള്ളവര് അങ്ങനെ തന്നെ റിവേഴ്സ് ക്വാറന്റൈനിൽ ഇരിക്കുക, പുറത്ത് ഇറങ്ങാതിരിക്കുക. കുഞ്ഞുമക്കളും അതോടൊപ്പം തന്നെ പ്രായമായവരും വീട്ടിൽ നിന്ന് പുറത്തു പോവാതിരിക്കുക. കഴിവതും നിങ്ങൾക്ക് അത്യാവശ്യം പോവേണ്ടവർ, ജോലിക്കാർ മാത്രം പുറത്തിറങ്ങാൻ ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് ഭക്ഷണ കാര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഭക്ഷണത്തിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. എന്ന് വെച്ചാൽ കൂടുതൽ പച്ചക്കറികളും കൂടുതൽ പുളിപ്പുള്ള പഴവർഗ്ഗങ്ങളും കഴിക്കാൻ ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുക, 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കുടിക്കുക. പിന്നെ നമ്മൾ നന്നായിട്ട് ഉറങ്ങണം, ഉറക്കം ഈ സമയത്ത് വളരെ അത്യാവശ്യമാണ്. 1-8 മണിക്കൂർ നന്നായിട്ട് ഉറങ്ങുക. അതുപോലെ തന്നെ വെറുതെ അമിത ഭയം, ഉത്കണ്ഠ, ഈ കാര്യങ്ങളൊന്നും പാടില്ല. ഇങ്ങനെ ഉണ്ടാവുമ്പോൾ, അമിത ഭയം ഉണ്ടാവുമ്പോൾ നമുക്ക് രോഗപ്രതിരോധ ശേഷി കുറയുക ചെയ്യാം. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക. പിന്നെ ഈ എന്താ, വലിയ ആൾക്കാരാണെങ്കിൽ പുകവലി മദ്യപാനമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതൊക്കെ അങ്ങ് നിർത്തുക. പിന്നെ കഴിക്കാൻ പാടില്ലാത്തത് എന്തൊക്കെയാ, ഫാസ്റ്റ് ഫുഡ് സാധനങ്ങൾ ഒഴിവാക്കുക, ഈ സമയത്ത് കഴിവതും ഒഴിവാക്കുക. അതുപോലെ തന്നെ കൊക്കക്കോള, സ്പ്രൈറ്റ് പോലെയുള്ള ഡ്രിങ്ക്സ് ഒഴിവാക്കുക. ഷുഗറി, ആർട്ടിഫിഷ്യൽ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള ഡ്രിങ്ക്സ് എല്ലാം ഒഴിവാക്കുക. പിന്നെ അങ്ങനെ ഈ ഭക്ഷണ കാര്യം. പിന്നെ കുറച്ചു നേരം വെയിൽ കൊള്ളാം നിങ്ങൾക്ക്, ഒരു വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ടാണത്. ഒരു രാവിലെ 10 മണിക്ക് കുറച്ചു നേരം വെയിൽ കൊള്ളുക. അതുപോലെ തന്നെ കുറച്ചു നേരം നമ്മൾ ഫിസിക്കൽ എക്സസൈസ് എന്തെങ്കിലും ചെയ്യണം, നമ്മളെ ബോഡിക്ക് എക്സസൈസും വേണം. പിന്നെ ഭക്ഷണ കാര്യത്തിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ഈ ഒരു കോവിഡ് സമയത്ത് മാത്രമല്ല എന്നും ചെയ്യേണ്ടതാണ്. എന്താണെന്ന് വെച്ചാല് സമീകൃത ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സമീകൃത ആഹാരം എന്താന്നുള്ളത്. ആഹാരം എന്ന് വെച്ചാൽ 65% കാർബോഹൈഡ്രേറ്റും 20% പ്രോട്ടീനും 15% ഫാറ്റും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. അതിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം എന്ന് പറയുന്നത് കടല പയറ്, മമ്പയറ്, ചെറുപയറ്, അങ്ങനത്തെ സാധനങ്ങളും, നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ഇറച്ചി, മുട്ട, പാല്, അങ്ങനത്തെ സാധനങ്ങളും കഴിക്കാൻ ശ്രദ്ധിക്കുക. അത് ഭക്ഷണം ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ നന്നായിട്ട് പാകം ചെയ്തിട്ട് കഴിക്കുക. പിന്നെ സമീകൃതാഹാരമായി അങ്ങനെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ഹോമിയോ മരുന്നും ആയുർവേദ മരുന്നുകളൊക്കെ ലഭ്യമാണ്. ഒരു ഹോമിയോ ഡോക്ടർ എന്ന നിലയിൽ അതിനെ കുറിച്ച് പറയാം. ആസാ 30 എന്നാണ് മരുന്നിന്റെ പേര്. അത് എല്ലാ മാസവും നിങ്ങൾ തുടർച്ചയായിട്ട് കഴിക്കുക. 3 ദിവസം അടുപ്പിച്ച് ഒരു 3 ദിവസം അടുപ്പിച്ച് കഴിക്കുക. നെക്സ്റ്റ് മന്തിൽ അതിന്റെ ബൂസ്റ്റർ ഡോസ് ആയിട്ട് കഴിക്കുക. അങ്ങനെ എല്ലാ മാസവും കഴിക്കുക. അങ്ങനെ എല്ലാ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താല്, പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താല് നമുക്ക് ഈ രോഗത്തെയൊക്കെ പിടിച്ചുകെട്ടാവുന്നതേ ഉള്ളൂ. അങ്ങനെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം
നിങ്ങൾക്കെല്ലാം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി എന്നെ ക്ഷണിച്ച ജയേഷ് മാഷിനും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ.